Jalanira Puyar the Sahajiratil Mullepiri Ranakata Vindum Turana, Charitra Dinatil Nuti Muppatianji Varshangal Kumumba, Ayrithi Nuti Enbathiara, October Idivathion Badina Ide Dinatilana, Periyar Patakarar Opitada Tiruvadangur Maharajavum, British Sarkarim Tamilayirunnu Ida. വെള്ളിയാഴ്ചയിലെ 7:30 അണക്കെട്ടിന്റെ ഒരു സ്പിൽവേ ഷട്ടർ തുറന്നത് തൊട്ടുപിന്നാലെ രണ്ടാമത്തെ ഷട്ടറും തുറന്നു അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്തെ നീരൊഴുക്ക് വർദ്ധിച്ച് 138 അടി പിന്നിട്ടതോടെയാണ് രണ്ട് ഷട്ടറുകൾ തുറന്നത് 1886 ഒക്ടോബർ 29-നാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കാനുള്ള പെരിയാർ പാട്ടക്കരാർ ഒപ്പിട്ടത് തിരുവിതാംകൂറിനു വേണ്ടി ദിവാൻ പി രാമ അയ്യങ്കാറും മദ്രാസി സംസ്ഥാനത്തിനു വേണ്ടി സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ചൈൽഡ് ഹാനിങ്ടണുമാണ് കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത് പെരിയാർ നദിയുടെ പോഷക നദിയായ മുല്ലപ്പെരിയാറിൽ അണക്കെട്ട് നിർമ്മിച്ച പെരിയാറിലെ വെള്ളം കിഴക്കോട്ട് തിരിച്ചുവിടാനാണ് കരാർ പെരിയാർ നദിയുടെ ഏറ്റവും ആഴം കൂടിയ അടിത്തട്ടിൽ നിന്ന് 155 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ വരെ ഉയരുന്ന വെള്ളം ഉപയോഗപ്പെടുത്താമെന്നാണ് കരാറിൽ പറയുന്നത് ഈ വെള്ളം ഉപയോഗിക്കുന്നതിനുള്ള ജലസേചന പദ്ധതിക്കായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പൂർണ്ണാധികാരം മദ്രാസി സംസ്ഥാനത്തിന് നൽകിയിരിക്കുന്നതായും കരാറിൽ പറയുന്നു വെള്ളം മദ്രാസ് സംസ്ഥാനത്തിലെ മധുര രാമനാഥപുരം എന്നീ ജില്ലകളിലെ ജലസേചനത്തിനാണെന്നാണ് വ്യവസ്ഥ കരാറിന്റെ കാര്യത്തിൽ തർക്കമുണ്ടായാൽ ഇരുവിഭാഗത്തിനുമുള്ള ഓരോ ആർബിട്രേറ്റർമാരെ അമ്പയർമാരെ ഉൾപ്പെടുന്ന ട്രിബ്യൂണൽ വിടാം 1886 കരാർ ഒപ്പിട്ട അടുത്ത വർഷം 1887 സെപ്റ്റംബറിൽ അണക്കെട്ടിന്റെ പണി പൂർത്തിയായി നിലവിൽ ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ടെങ്കിലും മുല്ലപ്പെരിയാർ അണക്കെട്ട് വീണ്ടും തുറന്നത് 135 വർഷങ്ങൾക്ക് മുമ്പ് പാട്ടക്കരാർ ഒപ്പിട്ട ദിനത്തിൽ തന്നെയാണെന്നത് ഏറെ ചരിത്ര പ്രാധാന്യമുള്ളതാണ് ന്യൂസ് ഡെസ്ക് മീഡിയ നെറ്റ്